എന്തൊരു ചൂടല്ലേ, ചൂടായിട്ട് പുറത്തിറങ്ങാനും പറ്റുന്നില്ല, വെള്ളം കുടിക്കണം തോന്നിയാൽ തന്നെ തണുത്ത വെള്ളം മാത്രമേ കുടിക്കാനും തോന്നുള്ളൂ. അങ്ങനൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥ. ഒരു മഴ പോലും കിട്ടിയിട്ട് കാലം കുറയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും നമുക്ക് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ സാധനം കോക്ടെയ്ല് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കോക്ടെയ്ലാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ക്യാരറ്റാണ് ഫസ്റ്റ് എടുത്തത്. ക്യാരറ്റ് തോലൊക്കെ കളഞ്ഞ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്ത ക്യാരറ്റാണ് കേട്ടോ നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ പപ്പായയുടെ, റെഡ് ലേഡി പപ്പായയുടെ, അതുപോലത്തെ വേറൊരു പപ്പായയും കൂടി കിട്ടിയപ്പം ആ ഒരു പപ്പായ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കോക്ടെയിൽ നിന്ന് അടിച്ച് കുടിച്ചാലോ എന്ന് തോന്നിയത്. അപ്പം അങ്ങനെ ആ പപ്പായ അതിലിട്ടു. അതിലേക്ക് നമ്മൾ ഫ്രീസായ നല്ല പാലിൻ്റെ കട്ടി, പാൽ ഫ്രീസായത് നമ്മളിട്ടു, പൊടിച്ച് ഇട്ട് നമ്മൾ ഷേക്കൊക്കെ അടിക്കുന്ന പോലെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച്, ഒരുപാട് മധുരമൊന്നും വേണ്ട, കുറച്ച് മധുരവും ഇട്ട് നന്നായിട്ട് മിക്സി ഇട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒരു 3 പാക്കറ്റ് പാൽ നമ്മൾ നല്ല ഗ്രാൻഡായിട്ട് എടുത്തു. അപ്പം ഇതൊക്കെ ചെയ്തത് നാത്തൂനാണ് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ചെറി നമ്മുടെ ബദാം, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നന്നായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നും, ഓരോ നട്ട്സും അതുപോലെ നമ്മുടെ ചെറിയും എല്ലാം കൂടി ഈ ഒരു ജ്യൂസിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു ഷെയ്ക്ക് പോലെ, ഷെയ്ക്ക് പോലെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരിക, ജ്യൂസ് പോലെയല്ല. അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മളിത് കുടിക്കുമ്പോൾ നമുക്കിത് ഓരോന്നും കടിച്ച് 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 തിന്നാനുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. അപ്പം അത് അങ്ങനെയാണ് ഞങ്ങളിതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ ഇതിലേക്ക് മറ്റൊരു കോൺഫ്ലെക്സും കൂടി ഇടണം. പക്ഷേ ഞങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ കോൺഫ്ലെക്സ് ഇട്ടില്ല, കാരണം അതൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മളത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കാം, അതിടാം, എന്നിട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ചു. എന്നിട്ട് നമ്മളിത് ഓരോന്നും മിക്സാക്കിയെല്ലാം കഴിഞ്ഞ് നമ്മളത് കുട്ടികൾക്കും ഏട്ടനും ഒക്കെ ആയിട്ട് അങ്ങ് കൊടുക്കാമെന്ന്. പിന്നെ അച്ഛനും അമ്മക്കെല്ലാം, എല്ലാവരും, അമ്മയും അച്ഛനൊന്നും ഇതുവരെ ഈ ഒരു സംഭവം കഴിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ പിന്നെ മട്ടന്നൂർ ഇതൊക്കെ ഫേമസ് ആയതുകൊണ്ട് ഇടയ്ക്ക് ടൗണിലൊക്കെ പോകുമ്പോൾ നന്നായിട്ട് കുടിക്കുന്നതാണ്. പക്ഷേ അച്ഛനും അമ്മക്കും ഏട്ടനൊന്നും ഇതുവരെ ഇത് കുടിച്ചിട്ടുള്ള അത്ര ശീലമില്ല. അപ്പോൾ പൊതുവേ ഞാൻ ഈ ജ്യൂസൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ. അപ്പം പണ്ട് മട്ടന്നൂരിലൂടെ പോകുമ്പോഴൊക്കെ ഓരോരുത്തർ അവിടെ നിന്നിട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന ഞാനിങ്ങനെ കാണാറുണ്ട്. സാധാരണ ജ്യൂസ് എനിക്കിഷ്ടമല്ല. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും ഇതെങ്ങനെയാണ് പപ്പായ ജ്യൂസ് ഇവരിങ്ങനെ കഴിക്കുന്നതെന്ന് വിചാരിക്കലുണ്ട്. പക്ഷേ ഇത് കോക്ടെയിലാണ് അവർ കഴിക്കുന്നതെന്നുള്ള അറിവ് എനിക്കുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത് കോക്ടെയിലാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നട്ട്സും കാര്യങ്ങളും ഉണ്ട്, ഇത് പപ്പായ മാത്രമല്ല ക്യാരറ്റും കൂടിയാണ് എന്നൊക്കെ പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് കേട്ടോ. അപ്പം അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ നിന്നായാലും നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പം ഐസ്ക്രീമും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വേഷം, ഒന്നും കൂടി നന്നായിട്ട് ടേസ്റ്റ് അതിലേക്ക് വരും. ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതിലേക്ക് ഐസ്ക്രീം കൂടി ഇട്ടാലും ഒന്നും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കും കേട്ടോ. ഇതിൻ്റെ കളറും അതിൻ്റെ അകത്തുള്ള നട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഒന്ന് പ്രത്യേകത തന്നെ. അതുപോലെ തന്നെ ഈ ഒരു കോക്ടെയിൽ കുടിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ വിശപ്പ് വരെ വമ്പ് കിടക്കും, കാരണം അത്രയും ഹെവി ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് നട്ട്സും കാര്യങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു ഗ്ലാസ്സേ വേണ്ടൂ, അപ്പോഴേക്കും നമ്മുടെ വിശപ്പൊക്കെ മാറും. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ ഇടുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടി എഴുതും. അതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ എൻ്റെ വീഡിയോസുകൾക്കായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നാൽ മാത്രമേ, ഫോളോവർ ഫേവറേറ്റ് നയിക്കാൻ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങളുടെ കയ്യിലെത്തിയുള്ളൂ. അതുപോലെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ചെയ്യുക. എങ്ങനെയുണ്ട് ഹൗസ്? എന്ത് കുറച്ച് തണുപ്പേ ഉള്ളു. പിന്നെ ഒരു ടേസ്റ്റും ഇല്ല, കടിക്കാൻ കിട്ടുന്നുണ്ടോ? രസമുണ്ടാ? എന്നാ കുടിച്ച് നോക്ക്. അങ്ങനെ നമ്മളെ കോക്ടെയില് അച്ഛനും അമ്മക്കും കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നത് കേട്ടോ, അവർക്ക് നല്ല ഇഷ്ടമായി. എനിവേ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.